ഫസ്റ്റ്ലി വി ആർ ഗോയിങ് ടു ഡീലിംഗ് വിത്ത് റോളിംഗ് മോഷൻ. സോ എന്താണ് റോളിംഗ് മോഷൻ എന്നാണ് പറയാൻ പോകുന്നത്. സോ സി ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സി സി നോട്ടി, ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, സി ഇറ്റ്സ് മൂവിങ്. സോ അറ്റ് ദാറ്റ് ടൈം ഇറ്റ് ഹാവിങ് ടു ടൈപ്സ് ഓഫ് മോഷൻ. വൺ ഈസ് കണവോ, ഓക്കെ ആണോ? സോ വി ആർ ഡീലിംഗ് വിത്ത് റോളിംഗ് മോഷൻ വൺസ് അഗെയിൻ. വാട്ട് ഈസ് റോളിംഗ്? റോളിങ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കാനുണ്ട്. റോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് മോഷൻ കമ്പൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. അതായത് സിംപ്ലി ദ നോട്ട് ദ ഈ ഒരു ഒബ്ജക്റ്റ് ഇതിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് റൊട്ടേഷനും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ട്രാൻസ്ലേഷനും ഉണ്ട്. ട്രാൻസ്ലേഷൻ മീൻസ് ഇറ്റ് ഈസ് മൂവിങ് ലൈക്ക് ദിസ്. സോ ദറ്റ് ഈസ് ട്രാൻസ്ലേറ്ററി മോഷൻ. സോ ട്രാൻസ്ലേഷനും റൊട്ടേഷനും കമ്പൈൻ ചെയ്ത് വരുന്ന മോഷനെയാണ് നമ്മൾ റോളിങ്. So, now we are dealing with rolling motion and what are the resultant velocity at different points. അതാണ് നമ്മൾ ആദ്യം ഡിസ്കഷൻ എടുക്കുന്നത്. റോളിംഗ് എന്താണ്? റോളിംഗ് നടക്കുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റിന്റെ ഡിഫറെന്റ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് സി നോട്ട് ഇറ്റ് നോട്ട് ഇറ്റ് ഏറ്റവും അടിഭാഗം, പിന്നെ അതേപോലെ തന്നെ മിഡിൽ പോർഷൻ ആൻഡ് ടോപ്പ് പോർഷൻ, പിന്നെ സെന്റർ, സം പോർഷൻ ഇൻ ബിറ്റ്വീൻ. അവിടത്തേക്ക് റിസൾട്ടന്റ് വെലോസിറ്റി എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മളൊരു ടയർ ഇങ്ങനെ കറങ്ങി പോകുന്ന സമയത്ത് ആ ടയർ സി ഈ ടയർ കറങ്ങി പോകുന്ന സമയത്ത് ഇമാജിൻ ഇറ്റ്സ് എ ടയർ. അറ്റ് ദാറ്റ് ടൈം വി വാണ്ട് ടു നോ അബൌട്ട് ദ വെലോസിറ്റി അറ്റ് ഈച്ച് ആൻഡ് എവറി പോയിന്റ്. അതാണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കഷൻ എടുക്കുന്നത്. സോ നോട്ട് നോട്ട് ദ പോയിന്റ് റോളിംഗ്. സോ നമുക്ക് അത് എഴുതി അതിൻ്റെ different result and velocity and the kind of discussing. So firstly rolling motion, what do you mean by rolling motion? When a body is rolled, there are two types of motion. One is translatory motion and another one is rotatory motion. These two motion combined together to form rolling. True rolling of any sphere, ring, disc, whatever mean. So, we are going to discuss the rolling motion within a shape of, firstly, we just take an example. One side view, we will see a ring, a disc, a side view, we will see a circle like that. Okay. Now, what do we do? Now, we will see a tangent. See, not really. ഇപ്പം ഇവിടെ ഈ ഒരു പൊസിഷൻ ഒരു വെലോസിറ്റി വരും. നമുക്ക് നോക്കാം ഇവിടെ എത്ര വെലോസിറ്റി വരുന്നത്. രണ്ട് വെലോസിറ്റീസ് വരും. ഒന്ന് ഇവിടെ റൊട്ടേഷൻ കാരണം ഒരു വെലോസിറ്റി ഫോം ചെയ്യും, പിന്നെ അത് ട്രാൻസ്ലേഷൻ കൊണ്ട് വെലോസിറ്റി ഫോം ചെയ്യും. അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും ആക്ട് മീൻസ് ഓരോ സ്പോട്ടിലും എത്രയെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഓക്കെ സെയിം. അതേപോലെ ഗ്രൗണ്ടിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഇപ്പം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഗ്രൗണ്ടിൽ ഇതിപ്പോ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വെലോസിറ്റി വരുന്നുണ്ടാവും നമുക്കറിയാം. സോ സിമിലർലി ഈ ഒരു പോയിന്റില് എന്തരം വെലോസിറ്റീസ് വരുന്നുണ്ട് നമുക്ക് നോക്കാം. സോ നമുക്ക് ഒരു കാര്യം അറിയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സി ദ പോയിന്റ് ബി, ദിസ് ഇസ് പോയിന്റ് ഡി ആൻഡ് ദിസ് പോയിന്റ് എ. മൂന്ന് പോയിന്റ്സ് മാർക്ക് ചെയ്തു നമുക്കറിയാം സി നോട്ട് ഇറ്റ്. ഇപ്പം ഇത് ഡയമീറ്റർ ആണ്. ഓക്കെ ഫൈൻ. സോ ഈ ഒരു മൂമെന്റ് നടക്കുന്ന സമയത്ത് ഇവിടെ റൊട്ടേഷൻ കാരണം സർക്കം ഫ്രണ്ട്സ് റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അഥവാ സർക്കിളിന് ടാൻജന്റ് ആയിട്ട് വെലോസിറ്റി വരും അല്ലേ. അങ്ങനെ ഒരു വെലോസിറ്റി ഉണ്ടാവും. അപ്പോൾ റൊട്ടേഷണൽ മോഷൻ കാരണം വരുന്ന വെലോസിറ്റിനെ നമുക്ക് വി ആർ എന്ന് വിളിക്കും. അപ്പോൾ അത് എപ്പോഴും എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. റേഡിയസിന്
പെർപെൻഡിക്കുലർ ആയി. അപ്പൊ ഈ ഇതിപ്പോ ഇവിടെ റേഡിയസ് നമ്മൾ മാറിക്കണമെന്നാണ്, ആ റേഡിയസിന് എങ്ങനെ ആയിരിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഏത് വെലോസിറ്റി? റൊട്ടേഷൻ. ക്ലിയർ? ക്ലിയർ ആണ് സർ. സോ നമുക്കറിയാം റൊട്ടേഷൻ കാരണം വരുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഗ്രൗണ്ടിൽ മുട്ടുന്ന സ്ഥലത്ത് ഈ ഒരു സ്പോട്ടില് എന്തുണ്ടാവില്ല? റൊട്ടേഷൻ കാരണം വരുന്ന വെലോസിറ്റി ഉണ്ടാവില്ല. ഈ ഒരു പോയിന്റിൽ മാത്രം, ആ ഒരു സ്പോട്ടില് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇവിടെ എത്തുമ്പോൾ സീറോ ആയി. ഓക്കെ, ഈ ഒരു സ്പോട്ടിൽ മാത്രം. ഓക്കെ, ബാക്കി എല്ലാ സ്ഥലത്തും റൊട്ടേഷൻ കാരണം ഒരു വെലോസിറ്റി ഉണ്ട്. സോ അത് കൂടാതെ അതർ ദാൻ റൊട്ടേഷണൽ വെലോസിറ്റി there is another velocity, there is a linear velocity. അത് കൂടി ഇതിനകത്ത് വരും. ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും ത്രൂ ഔട്ട് എങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ടു സെന്റർ ഓഫ് മാസ് ആയി, പാരലൽ ടു സെന്റർ ഓഫ് മാസ് ആയി. ഓക്കെ, വി ജസ്റ്റ് റെപ്രസെന്റഡ് ബി ആസ് ദ ലീനിയർ വെലോസിറ്റി. അപ്പോൾ എല്ലാ സമയത്തും സെന്റർ ഓഫ് മാസിന് പാരലൽ ആയിരിക്കും. അഥവാ നമുക്ക് വേണമെങ്കിൽ പറയാം സെന്റർ ഓഫ് മാസിന്റെ ആ ഒരു വെലോസിറ്റി തന്നെ ആയിരിക്കും എന്ത് ലീനിയർ ആയിട്ട് വരുന്ന വെലോസിറ്റി. സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സിമെട്രിക് ആയിട്ടുള്ള റിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താ, ഈ ഒരു പോയിന്റിലൂടെ തന്നെ ആയിരിക്കും ആക്ട് ചെയ്യും. ഓ സോ ഇവിടെയും അതേപോലെ തന്നെ സെന്റർ ഓഫ് മാസിന് പാരലൽ ആയിട്ടായിരിക്കും ലീനിയർ വെലോസിറ്റി ആക്ട് ചെയ്യും. അപ്പോ വി സി എം എന്ന് പറയുന്ന ലീനിയർ വെലോസിറ്റി വിച്ച് ഈസ് പാരലൽ ദ ഗ്രൗണ്ട്, എപ്പോഴും എങ്ങനെ ആയിരിക്കും ഗ്രൗണ്ടിൽ. വി ആർ എന്ന് പറയുന്നത് റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്നതാണ്, വിച്ച് ഇസ് ആർ ഒമേഗ, വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു റേഡിയസ്. റേഡിയസിന് അപ്പൊ ഇതാണ് നമ്മളുടെ റോളിംഗ് മോഷൻ. അപ്പൊ ഈ സ്പോട്ടിൽ, ഈ സ്പോട്ടിൽ ആകെ വി സി എം മാത്രമേ ഉണ്ടാവും, സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി അഥവാ ലീനിയർ വെലോസിറ്റി മാത്രമേ ഉണ്ടാവും, റൊട്ടേഷൻ കാരണം വെലോസിറ്റി. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഈ ഡി എന്ന് പറഞ്ഞ പോലെ റൊട്ടേഷൻ കാരണം ഉണ്ടാവും വി സി എം അഥവാ സെന്റർ ഓഫ് മാസ് ലീനിയർ വെലോസിറ്റി. അപ്പൊ ഇതിന്റെ ഒരു റിസൾട്ടന്റ് ആയിരിക്കും ഈ ഒരു പോയിന്റിൽ ദാറ്റ് റിസൾട്ടന്റ് വെലോസിറ്റി ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് വി സി എം സ്ക്വയർ പ്ലസ് വി ആർ സ്ക്വയർ. വി ആർ സ്ക്വയർ ഈ രണ്ടിൻ്റെയും റിസൾട്ടന്റ് ആയിരിക്കും. നോട്ടീസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ പോയിന്റിൽ, ഈ പോയിന്റിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ട് വെലോസിറ്റീസ് ഉണ്ട്. സോ അറ്റ് ദാറ്റ് ടൈം ഇത് രണ്ടും പാരലലാണ്. സോ ഇത് തമ്മിൽ വരുന്ന ആംഗിൾ നമുക്കറിയാം എന്താണ്, നമുക്ക് റിസൾട്ടൻ്റ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. റിസൾട്ടൻ്റ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ വൺ സ്ക്വയർ പ്ലസ് ആർ ടു സ്ക്വയർ പ്ലസ് ടു ആർ വൺ ആർ ടു കോസ് തീറ്റ. തീറ്റ വെച്ചിട്ട് പറയാൻ പറ്റും ആദ്യത്തെ പോയിന്റിൽ. ഇപ്പോൾ നമ്മൾ എ ബി സി എ ബി ഡി എന്ന് പറഞ്ഞ നാല് പോയിന്റ് എടുത്തിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞ പോയിന്റിലെ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? ഈ രണ്ടും വി ആറും വി സി എം. ഈ കൺസിഡർ ഇഫ് വി ആർ ആൻഡ് വി സി എം ഒക്കെ ഈക്വൽ വാല്യൂ ആണ് മാഗ്നിറ്റ്യൂഡ് എന്ന് വിചാരിക്കും. ആ സമയത്ത് തീറ്റ വാല്യൂ ആദ്യത്തെ പോയിന്റിൽ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ തീറ്റ വാല്യൂ എത്രയാണ്? വി ആർ ആൻഡ് വി സി എം തീറ്റ വാല്യൂ എത്രയായിരിക്കും? അതായത് വി ആറും വി സി എമ്മും തമ്മിലുള്ള ആംഗിൾ ആണ് ചോദിച്ചത്. വി ആറും വി സി എമ്മും തമ്മിൽ ആംഗിൾ ഇല്ല, രണ്ട് പാരലൽ ആണ്. സോ തീറ്റ ഈസ് ഈക്വൽ ടു സീറോ. സോ റിസൾട്ടന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് വി ആർ ആൻഡ് വി സി എം ആർ ഈക്വൽ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് വി എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, സോ വി സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് ടു വി വി ഇൻറ്റു കോസ് സീറോ കോസ് സീറോ. സോ വാട്ട് വിൽ ബി ദ വാല്യൂ? വി സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് ടു വി സ്ക്വയർ. വാട്ട് ഈസ് കോസ് സീറോ? കോസ് സീറോ ഡിഗ്രി വൺ. സോ ദ ആൻസർ വിൽ ബി ഫോർ വി സ്ക്വയർ ഫോർ വി കെ എട്ട്. ക്ലിയർ? സോ ഫസ്റ്റ്ലി ഫോർ വി സ്ക്വയർ അഥവാ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ടു ടൈംസ് ദ വെലോസിറ്റി ഓഫ് ദിസ് റൊട്ടേഷൻ. ഇനി ഈ പോയിന്റിൽ രണ്ട് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? തീറ്റ ഈസ് ഈക്വൽ ടു അറ്റ് ഡി. ഡിയിലേതാണ് തീറ്റയുടെ വാല്യൂ? ഡിയിൽ തീറ്റയുടെ വാല്യൂ എത്രയാണ്? വി സി എമ്മും വി ആറും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? So at that time, what will be the resultant? D. Resultant velocity nu arayna ethra irikum? Root of v square plus 2vv cos. What's the value? V square plus
u v square into cos 90. What's the value? Cos 90? Zero. So it's become 2 v square plus 0. It's equal to root 2 v square. It's equal to root 2 v. At d, the velocity is root 2 v. At a, or the ground, at the ground, there is only one velocity, that is vcm or v. So the resultant is root 2 v square. Baki onnum illa. Baki okke 0 aanu. Terms are 0. So it is root 2 v square is v. So at a, there is only one velocity. That is the velocity of the center of mass, or the velocity, linear velocity. There is no velocity due to rotation of this object. That's all. Clear? Clear now? So, we have learned rolling in the same way, there are two types of motions. One is translatory motion, or linear motion. The other one is rotational motion. So, രണ്ടിന്റെ വെലോസിറ്റീസും ഒരേ ഒബ്ജക്റ്റിൽ വരും. ഇറ്റ് മേ ബി ഡിഷ്, മേ ബി സിലിണ്ടർ, മേ ബി സ്പിയർ, മേ ബി എ റിംഗ്, വട്ടെവർ മേ ബി. ഇഫ് ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് റോളിംഗ്, ഇറ്റ് ഹാവിംഗ് ടു ടൈപ്പ് ഓഫ് വെലോസിറ്റി. വൺ ഈസ് ട്രാൻസ്ലേറ്ററി വെലോസിറ്റി, ഓർ ദ ലീനിയർ വെലോസിറ്റി, ഓർ റൊട്ടേഷണൽ വെലോസിറ്റി, വിച്ച് ഇസ് ആർ ഒമേഗ, വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ വാട്ട്? എപ്പോഴും എന്തിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു? റേഡിയസ്. റേഡിയസ്. സോ ഐ എം ജസ്റ്റ് ഡ്രോയിങ് എ റേഡിയസ് like this. At that time, ഈ സ്പോട്ടിൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതാ ഇതിന് 90 ഡിഗ്രി. കുറച്ചും കൂടി വൃത്തിയായി വരയ്ക്കാം. ലൈക്ക് ദസ്. ഇതിന് പെർപെൻഡിക്കുലർ ആണോ? അപ്പൊ ഈ ഒരു സ്പോട്ടിൽ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഞാനിപ്പോ ഈ സ്പോട്ടിലെ വെലോസിറ്റി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അറ്റ് ദാറ്റ് ടൈം ഐ ജസ്റ്റ് ഡ്രോ എ ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ്. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? എന്തിന്റെ? റൊട്ടേഷൻ വെലോസിറ്റി. വി ആർ ഓക്കെ. That's all. But ഈ ഒബ്ജക്റ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വി സി എം സെന്റർ ഓഫ് മാസ് ഇങ്ങനെയാണ് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്പോട്ടിലും എന്തന്നെയായിരിക്കും? ലീനിയർ വെലോസിറ്റി ഈസ് ആൾവേസ് ത്രൂ ദി സെന്റർ ഓഫ് മാസ്, ഓർ പാരലൽ ടു ദി സെന്റർ ഓഫ് മാസ്. പാരലൽ ടു ദി സെന്റർ ഓഫ് മാസ്. ഒരുപാടി ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. സി, നമ്മളിപ്പോ ഒരു സ്പോട്ടിൽ, ഈ ഒരു സ്പോട്ടിൽ വെലോസിറ്റി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഇവിടെ ഒരു സ്പോട്ടിൽ എന്താണ് വെലോസിറ്റി? ഇവിടെ ഞാൻ റേഡിയസ് ഈ പോയിന്റിൽ നിന്നും, റേഡിയസ് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വേണം, ബട്ട് ഇവിടെ ഞാൻ ആ റേഡിയസ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റേഡിയസിന്റെ ഭാഗം ഞാൻ വരച്ചു. ഇതിന് എപ്പോഴും ഇപ്പോ ഇതിങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ആ സമയത്ത് ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ആര്? വി ആർ, റൊട്ടേഷൻ കാരണം. ഓക്കെ. ഈ ഒരു ലൈനിന് ഈ ഒരു ലൈനിന്, ഇപ്പൊ ഞാൻ വരച്ച ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും റൊട്ടേഷൻ കാരണമുള്ള വെലോസിറ്റി. ആൻഡ് ലീനിയർ വെലോസിറ്റി ഈസ് ഓൾവേസ് പാരലൽ ടു ദ സെന്റർ ഓഫ് മാസ്. അതെപ്പോഴും എങ്ങനെ ആയിരിക്കും? ലീനിയർ വെലോസിറ്റി ഈസ് ഓൾവേസ് പാരലൽ ടു ദിസ്, പാരലൽ ആയിരിക്കും. അപ്പൊ അത് ആക്ട് ചെയ്യുന്നത് എപ്പോഴും പാരലൽ ആയിട്ടായിരിക്കും. ക്ലിയർ? That's all about this rotational motion and translation motion combining to form rolling motion. And we already discussed the velocities at different points. Velocities at different points. I'm already padichirunnu vera oru karyam, velocity of rolling samayath vera oru karyam kodi nammal padichu, adu endanu nu parayunnu simply nammal paranjana ivo moonu points mark cheyidu at that time. Appo oru tire karangumba ettom kodal speed varunnathu means നമ്മളവിടെ നോട്ട് ചെയ്തത് ഓരോ പോയിന്റിലും എന്തോരം സ്പീഡ് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പം അവിടെ നമ്മൾ കറങ്ങുന്ന സമയത്ത് ഈ ഒരു കറക്കം കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇപ്പം മിനിമം വെലോസിറ്റീസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പം ആ റോളിങ് സമയത്ത് ഈ സ്പോട്ടിൽ എത്ര വെലോസിറ്റി റിസൾട്ടന് വരുന്നുണ്ട്, ഈ സ്പോട്ടിൽ എത്ര വരുന്നുണ്ട്, അതുപോലെ ഈ സ്പോട്ടിൽ എത്ര വരുന്നുണ്ട് ഒക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ. ഇനി അതുകൂടാതെ ഇവിടെയൊക്കെ വരുന്ന വെലോസിറ്റി, ഇത് വി എ, ഇത് ഡി, ഇത് എ പറഞ്ഞ പോയിന്റ്, ഇത് എ, ഇത് എ സോറി, ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ് ആയിരുന്നു, അവിടെ മാർക്ക് ചെയ്തത് ബി എന്നായിരുന്നു, അതുകൊണ്ട് പറഞ്ഞ അപ്പൊ വി ഡി, ഇത് വി എ. അപ്പൊ ഈ പോയിന്റ്സിലൊക്കെ വരുന്ന വെലോസിറ്റീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി അത് കൂടാതെ
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോട്ട് ചെയ്യും. ഈ ഒരു പോയിന്റിലും വരുന്ന റോളിംഗ് നടത്തുന്ന സമയത്ത് റൊട്ടേഷൻ കാരണം വരുന്ന വെലോസിറ്റീസ്, ഓക്കെ, റൊട്ടേഷൻ കാരണം വരുന്ന വെലോസിറ്റീസ് ഈ ഒരു പോയിന്റിൽ. അപ്പൊ ഈ പോയിന്റ്സിലൊക്കെ റൊട്ടേഷൻ കാരണം എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റിൽ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റൊട്ടേഷൻ കാരണം ആർ ഇൻറ്റു ഒമേഗ എന്ന് പറയാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്, ഇതിപ്പോ സ്മോൾ ഡിസ്റ്റൻസ് ആർ എന്നാണ്, ആർ ഇൻറ്റു ഒമേഗ അത്രേ ഉള്ളൂ. ഈ സ്പോട്ടിൽ റേഡിയസ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞ പോയിന്റാണ്, അവിടെ റൊട്ടേഷൻ കാരണം വരുന്ന വെലോസിറ്റി സീറോ ആണ്. സോ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എ ഇത് എക്സ്, ഇത് വൈ, അല്ലെങ്കിൽ വി എം വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ വി എക്സ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ വി വൈ. ക്ലിയർ? ക്ലിയർ? ഓക്കെ ഓക്കെ ആണോ? ആ ഓക്കെ സർ. That's all the velocity through this. ഇങ്ങനെ പോകുന്ന സമയം വർട്ടിക്കൽ മീൻസ് ഇത് ഉള്ളിലോട്ട് പോകുന്ന പോയിന്റ്സ്, അതെങ്ങനെയാണെന്നുള്ളത്. ഇനി അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞത് ഔട്ട്സൈഡ് ദ സർക്കിൾ അഥവാ ത്രൂ ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ റിസൾട്ടൻ. അപ്പൊ സർക്കംഫറൻസിൽ വരുന്ന റിസൾട്ടൻ വെലോസിറ്റി 2v ആണ്, റൂട്ട് 2v ആണ്, വി ആണ്. ഓക്കെ, ആൻഡ് ദ വെലോസിറ്റി through the interior points of this ring or disc or whatever may be, interior points. അപ്പോൾ ഇവിടെ ഇന്റേണലി വരുന്ന പോയിന്റ്സിനകത്ത് വരുന്ന വെലോസിറ്റീസിന്റെ ഒരു റിലേഷൻ ആണ് ഞാനിവിടെ. ക്ലിയർ ആണോ? അടുത്ത ടോപ്പിക്കിലോട്ട് പോട്ടെ. അടുത്ത ടോപ്പിക് കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, ആൻഡ് ഫൈനലി ടോട്ടൽ കൈനറ്റിക് എനർജി. ടോട്ടൽ കൈനറ്റിക് എനർജി ഇതാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വരുന്ന റൊട്ടേഷൻ കൈനറ്റിക് എനർജി എന്താണ്, ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി എന്താണ്, ടോട്ടൽ വരുന്ന കൈനറ്റിക് എനർജി എന്താണ്, ഇതാണ് പറയുന്നത്. അപ്പൊ ആദ്യം റൊട്ടേഷൻ കൈനറ്റിക് എനർജി എന്താണ്, റൊട്ടേഷൻ കൈനറ്റിക് എനർജിയുടെ ഫോർമുല, വാട്ട് ഇസ് ദ ഫോർമുല ഫോർ ദ റൊട്ടേഷൻ കൈനറ്റിക് എനർജി? Half into inertia into omega square. Half into moment of inertia into omega square. Okay. And translation of kinetic energy? Half mv square. Half into m into v square. Okay. That's all. Simple. Any. What about the total kinetic energy? അപ്പൊ ഓരോ ഒബ്ജക്റ്റിന്റെയും ഇപ്പോൾ റിംഗ് ആയിക്കോട്ടെ, ഡിസ്ക് ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ട്രാൻസ്ലേഷൻ കാണിക്കുന്ന ആജ്യം, റൊട്ടേഷൻ കാണിക്കുന്ന ആജ്യം നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ പഠനം. അപ്പൊ നമ്മൾ അതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഓരോ ഒബ്ജക്റ്റിന്റെയും ട്രാൻസ്ലേഷനും റൊട്ടേഷനും കൈനറ്റിക് എനർജി. അപ്പോൾ ആദ്യം നമുക്ക് റിംഗ് എടുക്കാം, അതിൻ്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി പറയണം, പിന്നെ ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി പറയണം, പിന്നെ ടോട്ടൽ. ടോട്ടൽ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, രണ്ടും കൂടി സമയം കിട്ടും. അപ്പോൾ റിംഗ്, റിങ്ങിൻ്റെ റൊട്ടേഷൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. അപ്പം ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ. വാട്ട് ഈസ് ദ ഐ വാല്യൂ ഓഫ് റിംഗ്? എം ആർ സ്ക്വയർ. യെസ്. Similarly, omega can written as, see, v is equal to r omega, or omega is equal to v by r. Omega is equal to v by r, or v by r, like this. Omega square is equal to v by r, the whole square, or v square by r square. This can cancel. What is the translation kinetic energy of ring? It is half into m into v square. So, this, what? Later. Half m v square. Half m v square. Same. Lai. Tendon thana. Half m v square. Rotational. Rotational and translational. Random. Half m v square. That's all. Total and remember random ending would be sum. Half m v square plus half m v square. What's the value? Etrena. Half m v square plus half m v square.
ഓഹ്, അത് ആലോചിക്കണം. കുറെ പേര് എം വി സ്ക്വയർ. ഓക്കെ ഗ്രേറ്റ്, ഇത് പറയാനാണ് ഇത്രയും ലാഗ് അല്ലേ. സോ എം വി സ്ക്വയർ സിമിലർലി ഡിസ്ക് റൊട്ടേഷൻ കഴിഞ്ഞിരിക്കുന്ന ആ ചീസ് ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഹാഫ് ഇൻറ്റു ഡിസ്കിന്റെ ഐ ഐ വാല്യൂ എത്രയാണ്? എന്തോന്നാ വരുന്നത്? വൺ ബൈ ഫോർ എം വി സ്ക്വയർ. മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ that's all, it's 1 by 4 mv square varum. Appa adinte value ethra varum? Appa idu thammilulla total ennu parayumbo rendu koodi sammedam. Okay, chalappa maybe chodikkam, chalappa endu chodikkam, chalappa chodikkunnathu ithre ullu idu thammilulla ratio undayirikkum. Ratio of rotational kinetic energy and translational kinetic energy idu chodikkam. ഓരോ ഡിസ്കിന്റെ ചോദിക്കും. അപ്പൊ എത്ര കിട്ടും? വൺ ബൈ ഫോർ എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ വൺ ബൈ ടു എം വി സ്ക്വയർ ചെയ്താൽ മതി. ആൻസർ എത്ര വരും? ഹലോ, വട്ട് വിൽ ബി ദ ആൻസർ? വൺ ബൈ ഫോർ ഇൻറ്റു ബൈ വൺ ദിസ് വാട്ട് 2 by 2. Ah, 1 by 2. Okay. Clear? That's it. The ratio of rotation kinetic energy and translation kinetic energy. Yeah. But then you maybe disk marita go where hollow cylinder ava, sphere ava, sphere and the rotation kinetic energy. So the can. അതെങ്ങനെ സ്പിയറിന്റെ? അപ്പൊ ആദ്യം അറിയേണ്ടത് നമുക്ക് എല്ലാത്തിന്റെയും മൂമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് അറിയാം. എല്ലാത്തിന്റെയും മൂമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. സ്പിയറിന്റെ മൂമെന്റ് ഓഫ് ഇനേർഷ്യ അറിയോ? ഐ വാല്യൂ ഓഫ് സ്പിയർ സോളിഡ് ആണോ ഹോളോ ആണോ എന്ന് അറിയണം. ഹോളോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഹോളോ സ്പിയറിന്റെ മൂമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? എനിബഡി? ഓക്കെ, ഇനിയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒന്നും പഠിക്കാത്തവര് എല്ലാത്തിന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യാസ് നമ്മൾ അറ്റ്ലീസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് ഞാൻ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പഠിക്കുന്നു പറയാറുണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കേണ്ടി വരും. അപ്പൊ അത് ചോദിക്കും. അപ്പൊ അതും എന്ത് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ, ഐന്റെ വാല്യൂ കൊടുക്കാം, ഒമേഗയ്ക്ക് വി ബൈ ആർ ദ ഹോൾ സ്ക്വയർ കൊടുക്കാം. അപ്പൊ എത്ര കിട്ടും? ഹാഫ് ഇൻറ്റു ടു ബൈ ത്രീ എം ആർ സ്ക്വയർ ആ സ്ക്വയർ ഒമേഗയ്ക്ക് വരും. ആ സ്ക്വയർ ആ സ്ക്വയർ ക്യാൻസൽ. ഇത് എത്ര വരും? Ratio of rotation kinetic energy to translation kinetic energy, what will be the answer? 2:3. Yeah. 2:3. There is rotational to translation in Orimbo. 2:3. That's it. Okay. That's it. Okay. Maybe board will show you. Or like entrance will show you. I'll show you. That's it. That's it. That's it. എല്ലാത്തിനെയും കണ്ടുപിടിക്കാം. എന്തൊക്കെ കണ്ടുപിടിക്കണം? ഒന്ന് റിങ് കണ്ടുപിടിച്ച് വെക്കുന്നു, റേഷ്യോസ് കണ്ടുപിടിച്ച് വെക്കുന്നു. ഓക്കെ, ഹോളോ സിലിണ്ടർ കണ്ടുപിടിക്കുന്നു, റൊട്ടേഷൻ കണ്ടിരിക്കണം. പിന്നെ സോളിഡ് സിലിണ്ടർ കണ്ടുപിടിക്കണം, പിന്നെ സോളിഡ് സ്പിയർ കണ്ടുപിടിക്കണം, പിന്നെ ഹോളോ സ്പിയർ. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആൻഡ് ട്രാൻസ്ലേഷൻ എല്ലാം കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചാൽ മതി, റേഷ്യോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പിന്നെ അറിയും.
ഇത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. പിന്നെ അന്ന് ഞാൻ ഒരു സാധനം കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിലേഷൻ കണക്ടിങ് ഒമേഗ ആൻഡ് എൻ, ഒമേഗ ഇസ് ഈക്വൽ ടു 2 പൈ n/60, എന്നിട്ട് ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഗ്രൂപ്പിൽ കണ്ട് വീണ്ടും പറഞ്ഞു, അപ്പോഴും ഇതൊന്നും കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടു, എന്നിട്ടും മനസ്സിലായിട്ടില്ല. സോ ദാറ്റ്സ് ഓൾ, ദാറ്റ്സ് എ ക്യൂരിയോസിറ്റി ഓഫ് എ പ്ലസ് വൺ സ്റ്റുഡൻസ് അല്ലെ, അതാണ് ക്യൂരിയോസിറ്റി. ആകെ ശ്രീതിൽ മാത്രമാണ് എനിക്ക് അത് അയച്ചത്, ഒമേഗ കണ്ടുപിടിച്ചിട്ട്, ഒമേഗ കണ്ടുപിടിക്കാൻ പറഞ്ഞത് 2 പൈ n/60. സാർ ഫസ്റ്റ് ഇത് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കും, എന്താണ് എന്റെ എന്താണെന്ന് അറിയില്ല. എവറി ഈച്ച് ആൻഡ് എവറി മെഷീൻ ദാറ്റ് റൊട്ടേറ്റിംഗ് പോയി തന്നെ RPM, RPM-ലായിരിക്കും വരിക, ആൻഡ് വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഒമേഗ. ദെൻ അതിനുശേഷമാണ് നമ്മൾ ടോർക്കിലേക്കൊക്കെ പോകുന്നത്, ടോർക്ക് ഈസ് ഈക്വൽ ടു ആൽഫയിലേക്കൊക്കെ പോകുന്നത്. സോ ഇത് എല്ലാ മെഷീൻസും വർക്ക് ചെയ്യുന്നത് ഒരു RPM-ലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ RPM-ഉം എന്താണ് ഒമേഗയും നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് ആ റിലേഷനിലോട്ട് പോകാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് നമ്മൾ പഠിച്ചു റോളിങ്ങിന്റെ സമയത്ത് വരുന്ന 3 സ്പോട്ടിലുള്ള വെലോസിറ്റീസ്, പിന്നെ അതുപോലെ തന്നെ ഇന്റേണൽ പോയിന്റ്സിൽ വരുന്ന വെലോസിറ്റീസിന്റെ കണക്ഷൻസ് പഠിച്ചു. ഇത്രയേ ഉള്ളൂ. വെലോസിറ്റി റൊട്ടേഷൻ കാരണം വരുന്നത് ആർ റേഡിയസ് ഇൻറ്റു ആർ മീൻസ് ഒമേഗ എന്നുള്ള വാല്യൂ ആണ്, ഒമേഗ ക്രോസ് ആർ എന്നൊക്കെയാണ് പറയാം. അപ്പൊ അതൊരു വെക്ടറാണ്. അത് 3 പോയിന്റ്സിൽ എങ്ങനെയാണ് വരുന്ന റിലേഷൻ പഠിച്ചു. റിസൾട്ടന്റ് വെലോസിറ്റീസ് അറ്റ് 3 പോയിന്റ്സ് പഠിച്ചു. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ പഠിച്ചു എന്താ പഠിച്ചു, റൊട്ടേഷൻ കൈനറ്റിക് എനർജിയും ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജിയും പഠിച്ചു. അത് ഓരോ ഒബ്ജക്റ്റിന്റെയും റൊട്ടേഷനും ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജിയും കണ്ടുപിടിച്ചു. ദെൻ ഈ ബോക്സിൽ കിടക്കുന്ന സംഭവത്തിന്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആൻഡ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജീസ് നമ്മളൊന്ന് കണ്ടുപിടിച്ച് വെക്കണം. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മേ ബി റേഷ്യോസ് ചോദിക്കാം. അപ്പൊ റേഷ്യോസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫോർ ഹയർ എക്സാംസ് വി ഷുഡ് ജസ്റ്റ് അവെയർ അബൌട്ട് ദ വാല്യൂസ് ഇറ്റ്സ്. എന്താണ് ഷോർട്ട് കട്ട്സ് നിങ്ങൾ ചോദിക്കാം. ഹയർ എക്സാംസ് പഠിക്കുന്നവർക്ക് ഐ മീൻസ് കിട്ടാറുണ്ട്, അവർ ഷോർട്ട് കട്ട്സ് പഠിച്ചു വെച്ചത് കൊണ്ടാണ് ഇത്ര സ്പീഡിൽ ആൻസർ ചെയ്യുന്നത്. നോ, ദേ ഹാവ് എക്സ്പീരിയൻസ് റാദർ ദൻ ഷോർട്ട് കട്ട്സ്, ദേ ഹാവ് എക്സ്പീരിയൻസ്. വാട്ട് ഇസ് എക്സ്പീരിയൻസ്? ഇപ്പോ ഇനി ഞാനിവിടെ ചെയ്ത് 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 സ്പിയറിന്റെ റൊട്ടേഷൻ കൈനറ്റിക് എനർജി ടു ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 2:3 ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഐ ഡൺ ഇറ്റ് ഫോർ 3 ടൈംസ്, അറ്റ് ദാറ്റ് ടൈം ഐ നോ 2:3. The same question may be asked, at that time I just substitute this A, correct? So that's experience. So if you box it the whole things, you know what is the rotation kinetic energy and translation kinetic energy. That's not necessary. Half into I into omega square, le, I value are going to substitute it. And half into mv square, what's the kinetic energy, translation kinetic energy? Then we'll divide it in a ratio system. That's all. സോ ദിസ് പാർട്ട് ഈസ് ഓവർ. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിച്ച് അറ്റ്ലീസ്റ്റ് ഈ ഒരു പെട്ടിയെങ്കിലും ഫോട്ടോ ഗ്രൂപ്പിൽ പറയാതെ ഇടും എന്ന് വിശ്വസിക്കും. ഇനി അടുത്ത അടുത്ത ടോപ്പിക്, അടുത്ത ടോപ്പിക് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇതാണ് ഇനി പറയുന്നത്. അപ്പം ആക്സിലറേഷനെ കുറിച്ചാണ് പറയുന്നത്. സോ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്ന പറഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നിന്ന് ഉരുണ്ട് വരും. അറ്റ് ദാറ്റ് ടൈം അതിന്റെ താഴേക്ക് വലിക്കുന്ന കമ്പോണൻസ് വരും, അതിന് പിടിച്ചു നിർത്തുന്ന കമ്പോണൻസ് ഉണ്ടാവും. സോ നമുക്കറിയാം താഴേക്ക് വരാൻ കാരണം ജി ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പം അത് താഴേക്ക് വരുന്നത് അതിൻ്റെ മാസിൻ്റെ അതിൻ്റെ ഗ്രാവിറ്റി. അപ്പോൾ വിത്ത് സം കമ്പോണൻസ് നമുക്കറിയാം ഇത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് വിത്ത് ആംഗിൾ തീറ്റ. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. സോ ഈ വാല്യൂ ഇതിൻ്റെ മാസിൻ്റെ ഇതിൻ്റെ ഗ്രാവിറ്റി താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അറ്റ് ദാറ്റ് ടൈം എം ജി ദാറ്റ് ആക്ടിങ് ഡൗൺവേർഡ്. സോ ദിസ് ഇസ് തീറ്റ, ദിസ് ഇസ് എം ജി കോസ് തീറ്റ, ആൻഡ് ദിസ് വിൽ ബി ദ നോർമൽ. ആൻഡ് ദിസ് ഇസ് തീറ്റ ആൻഡ് ദിസ് ഇസ് 90 - തീറ്റ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എം ജി സൈൻ തീറ്റ. mg sin theta component that helps the object to slides down the inclined plane. Inclined plane. And there is a frictional force that is acting opposite to it. And it is acting opposite to it. By overcoming the frictional force, means mg sin theta component minus frictional force will give a resultant force, that is that mass into that acceleration. This is the resultant force that tends
ഓബ്ജക്ട് ടു സ്ലൈഡ് ഡൗൺ ദ ഇൻക്ലൈൻ പ്ലെയിൻ. താഴേക്ക് വരാൻ കാരണം ഇവിടെ എം ജി സൈൻ തീറ്റ ആണെന്ന് പറഞ്ഞു. ഈ എം ജി സൈൻ തീറ്റ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്ത് ബാക്കി റിസൾട്ടന്റ് ഫോഴ്സിൽ ഇത് താഴേക്ക് വരും. സോ ഇറ്റ് ഹാവിംഗ് എൻ ആക്സിലറേഷൻ എ, ദാറ്റ് ആക്സിലറേഷൻ ഈസ് എ, വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്, ദാറ്റ് ആക്സിലറേഷൻ. ഹൗ മച്ച് ആക്സിലറേഷൻ ഡസ് ഇറ്റ് ഹാവിംഗ് ടു റോൾസ് ഡൗൺ ത്രൂ ദിസ് ഇൻക്ലൈൻ പ്ലെയിൻ. ഈ ഇൻക്ലൈൻ പ്ലെയിനിലൂടെ ഉരുണ്ട് വരാനുള്ള ആക്സിലറേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഈവൻ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഉരുണ്ട് വരണമെങ്കിൽ ഇത് ഫ്ലോറാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങനെ ആക്കി. അപ്പം അതുകൂടാതെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മളതാ ഈ പോയിന്റിൽ നിന്ന് ഇത് നമുക്ക് റേഡിയസ് ആണെന്നറിയാം. ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഇതിങ്ങനെ കറങ്ങും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ഇങ്ങനെ നിരങ്ങ നമ്മൾ ഐ മീൻസ് അതിന് താഴെ കൂടെ കൊടുക്കുന്ന സ്ലൈഡ്, ഈ സാധനം സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിനെ റോൾ ചെയ്യിപ്പിക്കുന്നത്, അതായത് ഇപ്പം നിരങ്ങി വരുന്ന സമയത്ത് അഥവാ സ്ലൈഡ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിപ്പോൾ റൗണ്ട് ആണെന്ന് പറഞ്ഞാൽ അതിന് കറക്കുന്നത് ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ നമുക്കറിയാം ദാറ്റ് ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിൽ ജനറേറ്റ് എ ടോക്ക്, വിൽ ജനറേറ്റ് എ ടോക്ക്. ദാറ്റ് ടോക്ക് ഈസ് ഇക്വൽ ടു അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇൻ ടു ആംഗുലർ ആക്സിലറേഷൻ. This is an inclined plane. So, at that time, this is an inclined plane at that time, see. So, see, this is an inclined plane. At that time, this object is been moving because of the G value. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ താഴേക്ക് വരുന്നത്. ബട്ട് ദീസ് ഒബ്ജക്ട് ഈസ് സ്റ്റാർട്ടഡ് റൊട്ടേറ്റിംഗ് ലൈക്ക് ദിസ്. ഈ ഒബ്ജക്ട് ശ്രദ്ധിക്കുക, കം ബാക്ക്. ദീസ് ഒബ്ജക്ട് ഈസ് ബീൻ, ഇവിടെ ഇപ്പൊ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വേണം. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് വന്നു, കാരണം ഇത് ചരിച്ചു വെച്ചാൽ അത് സ്ലൈഡ് ചെയ്യും അല്ലെ. ഇതിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതവിടെ വെറുതെ ഇരുന്നു. ഓക്കെ, ബട്ട് ഇത് ചരിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ സ്ലൈഡ് ചെയ്ത് വരണം എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഒന്നും വേണം. ബട്ട് ഇത് റോൾ ചെയ്ത് വരണമെങ്കിൽ ഇറ്റ് നീഡ് ഫ്രിക്ഷൻ. റോൾ ചെയ്ത് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അടിയിൽ നിന്നും ഫ്രിക്ഷൻ ഫോഴ്സ് അങ്ങോട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഫ്രിക്ഷൻ ഫോഴ്സിനെ ഓവർകം ചെയ്തിട്ട് റോൾ ചെയ്യും. സോ ഇവിടെ റോളിങ്ങിന് കാരണമാക്കുന്നത് ഫ്രിക്ഷൻ ഫോഴ്സ്. റെക്കോർഡിംഗ്? യെസ് സർ. So, that rolling in the car now, in the frictional force, I don't want that frictional force into perpendicular distance is the distance radius. That's equal to I into alpha. That's I into alpha. That's all. So, that F is equal to I alpha divided by R. That's frictional force. Now, we have the frictional force I would have got up under. Okay. നമുക്ക് നോക്കാം. ആ ഫോഴ്സ് ആണ് എന്താ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇനി അത് കൂടാതെ വേറൊരു ഫോഴ്സ് മോളിൽ നോർമൽ റിയാക്ഷൻ ഈക്വലായിട്ട് വരുന്നത് എം ജി കോസ് തീറ്റ. ഇപ്പൊ രണ്ട് രീതിയിലാണ്, ഒന്ന് പ്ലെയിന് ഹൊറിസോണ്ടലും പ്ലെയിന് വെർട്ടിക്കലായിട്ടും നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആയിരിക്കും. നമുക്ക് നോക്കാം ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആൽഫയാണ് നമുക്കറിയാം. സോ നമ്മൾ ഈ ഒന്നാമത്തെ ഇക്വേഷൻ്റെ ഇപ്പൊ നമുക്ക് ഈ ആൽഫ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ആൽഫ? ആർ ഇൻറ്റു ആൽഫ ഈസ് ഈക്വൽ ടു എ ആണ് അല്ലെ. എന്തോന്നാ അപ്പൊ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബൈ ആർ. സോ എഫ് ഈസ് ഈക്വൽ ടു I into A by R into R. What's the value? I into A by R square. Clear? That's F. So, one of the equation I'm going to read up. Mg sin theta minus F is equal to that mass into acceleration. Okay. So, Mg sin theta minus F. What is F?
is I into A by R square, or it's equal to M into A. Or Mg sin theta, which is equal to M into A plus I into A by R square. Or A is equal to M plus I by R square is equal to Mg sin theta. Clear? So what is A? A varna enna? A nu varna kanya Mg sin theta divided by M plus I by R square. Clear? നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ചെറുതാക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, എം കോമൺ ആയിട്ട് എടുക്കും. അപ്പൊ മുകളിൽ എം ഓൾറെഡി ഉണ്ട്, താഴ്ന്ന എം കോമൺ ആയി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എം കൊണ്ട് ഡിവിഷൻ നടത്തും. സോ ഇവിടെ എം ഉണ്ട്, ഇവിടെ എം കോമൺ വരണം എന്ന് പറഞ്ഞാൽ എം ലൈക്ക് ദിസ് ബോത്ത് എം താഴെയും മുകളിലും ഡിവിഷൻ നടത്തി. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇവിടെ എം വെച്ച് ഡിവിഷൻ നടത്തി, ഇവിടെ എം വെച്ച് ഡിവിഷൻ നടത്തി, മുകളിലും താഴെയും എം ഇട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എമ്മിന്റെ അടുത്ത് പുറത്താക്കാം. എം ബൈ, സോ ദാറ്റ്സ് വൺ ബൈ, സോ എം എം ഗെറ്റ് ക്യാൻസൽ. ദിസ് വിൽ ബി ലൈക്ക് ദിസ്. ക്ലിയർ? സോ ആക്സിലറേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് വിച്ച് ഈസ് റോളിംഗ് ഡൗൺ ദ സിംഗിൾ ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ വിച്ച് വിൽ ബി എ ഈസ് ഈക്വൽ ടു വൺ ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഐ ഡിവൈഡഡ് ബൈ എം ആർ സ്ക്വയർ. ദിസ് ഈസ് ആക്സിലറേഷൻ. സോ ഈ ഒരു ഫോർമുല നമ്മൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. വാട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. This formula is that much. That's all. അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ആക്സിലറേഷൻ കഴിഞ്ഞില്ല, ചോദ്യം വരുന്ന രീതി നമുക്ക് നോക്കാം. ആക്സിലറേഷൻ പഠിച്ചു. ആക്സിലറേഷൻ ഓഫ് എ ഡിറൈവ് ദിസ് എക്സ്പ്രഷൻ ഫോർ ഇൻ ദിസ് ആക്സിലറേഷൻ ഓഫ് എ ബോഡി റോളിംഗ് ഡൗൺ ദി ഇൻക്ലൈൻ പ്ലെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാം. അങ്ങനെ ചെയ്യാം, എന്ത് ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ എത്രയായിരുന്നു, ഐ ഇൻറ്റു എ ബൈ ആർ സ്ക്വയർ ആയിരുന്നു. ആ ഇതിൽ എയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എഫിന്റെ വാല്യൂ എഫ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഐ ബൈ എം ആർ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി, റെഡി ആയി. ക്ലിയർ? ക്ലിയർ ആണ് സർ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഫോഴ്സ്. ഇത് ഫോഴ്സ് ഒന്ന് ഇങ്ങനെ നമ്മൾ ഇതേപോലെ ഇപ്പൊ സോൾവ് ചെയ്ത പോലെ ഒന്നുകൂടി സോൾവ് ചെയ്ത് കൊണ്ടുവരാം, അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ബട്ട് ജസ്റ്റ് മനസ്സിലാക്കുക ഫോഴ്സ് ഇത്രയേ ഉള്ളൂ കൊടുക്കാം. ഇനി നമുക്ക് അതേപോലെ വേണമെങ്കിൽ മ്യൂന്റെ വാല്യൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡിവൈഡഡ് ബൈ എൻ ചെയ്ത് കഴിഞ്ഞാൽ കോഫിഷ്യന്റ് ഓഫ് എന്ത് കിട്ടും, ഫ്രിക്ഷണൽ ഫോഴ്സ്, കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഇതാണ് നമ്മൾ പഠിച്ച മൂന്നാമത്തെ കാര്യം, ആക്സിലറേഷൻ ഓഫ് എ ബോഡി ദാറ്റ് റോളിംഗ് ഡൗൺ എ ഇൻക്ലൈൻ പ്ലെയിൻ. അപ്പൊ അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആക്സിലറേഷൻ ആ ഒബ്ജക്റ്റിന്റെ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഇവിടെ പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ, ഇവിടെ ഐ വാല്യൂ അല്ലെ, ഒന്ന് ജി സൈൻ തീറ്റ, അത് നമുക്കറിയാം. അത് കൂടാതെ വരുന്ന അതിന്റെ മൂമെന്റ് ഓഫ് ഇനേർഷ്യ, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. ബട്ട് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത് ഡിഫറെന്റ് ഷേപ്സ് എടുക്കുന്ന സമയത്ത് ഐ വാല്യൂ മാറുന്നതിനനുസരിച്ച് ആക്സിലറേഷനിൽ ചേഞ്ച്. അതായത് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഐ ബൈ എം ആർ സ്ക്വയർ. സോ ആക്സിലറേഷൻ ഓഫ് ഇതിന്റെ ഇതെന്താ, it's the acceleration of a body rolling down the inclined plane. If this acceleration of a ring, what's the formula? This acceleration of a ring is g sin theta divided by its moment of inertia maarum. What's the moment of inertia of a ring? I in the value on the mr square cancel, it become g sin theta divided by 1 plus 1, that's equal to g sin theta divided by 2. So if a ring is been rolling down, it will be moves with an acceleration g sin theta divided by 2, because it having two motions, rolling as well as sliding combined together. And acceleration of a disc, what's the acceleration, g sin theta divided by 1 plus mr square by 2. What's the value of I? Mr square by 2 divided by mr square. Mr square mr square get cancelled, g sin theta divided by whole divided by 1 plus 2 by 1 by so g sin theta divided by
g sin theta divided by 3 by 3. That is equal to 2 by 3 g sin theta. If it is a disk, it will move like this. It is even a ring number 0.5 g sin theta. Even 0.66 g sin theta. So, my question is, if the ring and the disk are moving together, when this ring and disk are started moving from a certain point or above the single line plane at a time, which will be comes at first time? Which will be comes at first or which will be reached the bottom at first? If ring and disk are being coming from an inclined plane, both are being dropped from this same time or the same point, ring are they inclined plane disk ring ആണോ disk ആണോ ഏതാ ഫസ്റ്റ് ബോത്ത് ആർ സി ഹൗ വി ക്യാൻ അപ്ലൈ റിംഗ് ഓർ ഡിസ്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ബോത്ത് ആർ രണ്ടിനും ഒരേ ഡിസ്പ്ലേസ്മെന്റ് ആണ് മൂവ് ചെയ്യുന്നത് എസ് എസ് ഓ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ഡി സ്ക്വയർ അല്ലേ എസ് ഈക്വൽ ടു ഇറ്റ്സ് ഇനീഷ്യലി ദ ആർ ബോത്ത് ട്രസ്റ്റ് സോ സീറോ പ്ലസ് ഹാഫ് ഇൻ ടു എ ടി സ്ക്വയർ That's a displacement. This is ring. This if it, the disk in the 0 plus half into a t square. This is t1 square. Okay, this is t2 square. But ring and disk move in the or a distance on and the ratio on one half into a into t1 square divided by half into a into t2 square. Half half get cancelled. And s ring and s disk both are same. Layer and the distance on. So one by one is equal to acceleration of ring. Acceleration of disk. What is acceleration of ring? Disk g sin theta divided by ring in the by 2 on t1 square. And acceleration of a disk g sin theta divided by g sin theta divided by 2 by 3 g sin theta. 2 by 3 g sin theta. That's on t2 square. Leh. Then I'm going to mention it. ടൈം ടി വൺ ബൈ ടി ടു കണ്ടുപിടിച്ച എന്ത് കിട്ടും ടി വൺ ബൈ ടി ടു കണ്ടുപിടിച്ച ജി സൈൻ തീറ്റ കോമൺ ആണ് ത്രീ മുകളിലെത്തി സോ എത്ര വരും ഇവിടെ ത്രീ ബൈ ഫോർ എന്ന് വരും ടി വൺ സ്ക്വയർ ടി ടു സ്ക്വയർ ഇതുപോലെ വൺ ബൈ വൺ ഓർ ടി വൺ സ്ക്വയർ ബൈ ടി ടു സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ അല്ലേ സോ ടി വൺ ബൈ ടി ടു എന്ന് പറയുന്നത് റൂട്ട് ഓഫ് അപ്പൊ ടൈം ടേക്കൺ ബൈ ഡിസ്ക് ആദ്യം റിംഗ് ആയിരുന്നു ഇത് റിംഗ് ഇത് ഡിസ്ക് ഓക്കെ അപ്പൊ അതിന്റെ റേഷ്യോ നോക്കി വണ്ണിനേക്കാൾ വലുതല്ലേ ടു ബൈ റൂട്ട് ത്രീ എന്ന് പറയുമ്പോൾ വണ്ണിനേക്കാൾ വലിയ വാല്യൂ അല്ലേ അതിനർത്ഥം എന്താ വണ്ണിനേക്കാൾ വലിയ വാല്യൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഷോർട്ട് ടൈമിൽ എത്താം റിംഗ് ആണോ ഡിസ്ക് ആണോ ഡിസ്ക് ഡിനോമിനേറ്റർ ചേർത്താകുമ്പോഴല്ലേ ആൻസർ വണ്ണിനേക്കാൾ വലുതാവുന്നത് റേഷ്യം സോ ടൈം ടേക്കൺ ടി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് സ്മോളർ ദാൻ ടി അപ്പൊ ആരെ കൂടുതൽ ടൈം എടുക്കണം റിംഗ് ടേക്സ് ടു മച്ച് ടൈം സോ നമ്മൾ ഒരു സാധനം താഴേക്ക് ഉരുണ്ട് വരുന്നതിൽ ഏറ്റവും പെട്ടെന്ന് ഉരുണ്ട് വരണമെങ്കിൽ അത് ആരാണ് നോക്കുമ്പോൾ അത് ഡിസ്ക് ആയി ദാറ്റ്സ് ഓൾ ക്ലിയർ ബെസ്റ്റ് സാധനം ഇന്ന് പഠിച്ചത് ഒന്ന് ഇന്ന് പഠിച്ചത് റോളിംഗ് എന്താന്ന് പഠിച്ചു പിന്നെ അതിലെ ഓരോ പോയിന്റിന്റെ വെലോസിറ്റികളും നമ്മൾ പഠിച്ചു ഇന്ന് പ്രധാനമായും പഠിച്ചത് റോളിംഗ് ആണ് അതിൽ ഓരോ പോയിന്റ്സിലെയും വെലോസിറ്റീസ് പഠിച്ചു റിസൾട്ടന്റ് വെലോസിറ്റീസ് പഠിച്ചു പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു
പിന്നെ നമ്മൾ ഒരു ടയർ കറങ്ങുമ്പോൾ മൂന്ന് പോയിന്റ്സിനെ വെച്ച് നോക്കിയിട്ട് അതിൽ ഏറ്റവും വലുതേതാണെന്ന് ഇന്റേണൽ പോയിന്റ്സിന്റെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു അല്ലെ, ഓരോ ഇന്റേണൽ പോയിന്റ്സിൽ വരുന്ന ഒരു ടയർ പോസി ഫ്രിക്ഷൻ ഇഫ് യു കൺസിഡർ ദിസ് ആസ് എ റിംഗ് ആയി കൺസിഡർ ചെയ്യണമെന്ന്, ഇതിൽ ഓരോ പോയിന്റ്സിലും വെലോസിറ്റീസ് ഈ ഒരു ഇന്റേണൽ പോയിന്റ്സ് ഇൻ ബിറ്റ്വീൻ ദിസ് ആൻഡ് ദിസ് ആ സ്പോട്ടിൽ വരുന്ന വെലോസിറ്റീസ് പഠിച്ചു. നമുക്കറിയാം ഹയർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജൻഷ്യലി ഏറ്റവും ഔട്ടർ സർഫസിലായിരിക്കും, അതേപോലെ തന്നെ സെന്ററിൽ എന്ന് പറയുമ്പോൾ സീറോ വെലോസിറ്റി ആയിരിക്കും, റൊട്ടേഷൻ കാരണം വരുന്ന വെലോസിറ്റി. പിന്നെ നമ്മൾ പഠിക്കേണ്ടായി എന്താ പഠിച്ചു, കൈനറ്റിക് എനർജി, റൊട്ടേഷൻ കൈനറ്റിക് എനർജി ആൻഡ് ട്രാൻസ്ലേഷൻ അതിന്റെ റേഷ്യോസ് പഠിച്ചു. ഫൈനലി നമ്മൾ എന്താണ് എത്തിയത്, ഫൈനലി ഒരു ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് റോൾ ചെയ്ത് വരിക. അപ്പൊ ആ സമയത്ത് അതിന് എത്രത്തോളം ആക്സിലറേഷൻ ഉണ്ടെന്ന് വെച്ചു, ആ ആക്സിലറേഷന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ പഠിച്ചു. ദെൻ ആഫ്റ്റർ ദാറ്റ് ഓരോ ഒബ്ജക്റ്റും ഇതൊരു റിംഗ് ആയതുകൊണ്ട് അതിനൊരു ആക്സിലറേഷൻ ആയിരിക്കും, ജി സൈൻ തീറ്റ ബൈ ടു ആണെന്ന് പറഞ്ഞു. ദെൻ അതൊരു ഡിസ്ക് ആവുന്ന സമയത്ത് അതിന്റെ ആക്സിലറേഷൻ ടു ബൈ ത്രീ ജി സൈൻ തീറ്റ ആണെന്ന് പറഞ്ഞു. സോ ഓരോ ഒബ്ജക്റ്റിനും ഓരോ ആക്സിലറേഷനിലായിരിക്കും ഈ ഇൻക്ലൈൻ പ്ലെയിനിലൂടെ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഞാൻ പറഞ്ഞു എങ്ങനെയായിരിക്കും, ആ ഒരു ഒബ്ജക്റ്റ് തന്നിട്ട് കുറെ ഒബ്ജക്റ്റ്, അപ്പൊ ഇനി സ്പിയർ ആയിരിക്കും, അപ്പൊ ആ സ്പിയറും റിംഗും സോളിഡ് ആയിരിക്കും, ഹോൾ ആയിരിക്കും, വട്ടർ മേ ബി, ഇപ്പൊ രണ്ട് മൂന്ന് ഒബ്ജക്റ്റ് ഒരുമിച്ചിട്ട് സ്ലൈഡ് ചെയ്ത് വരികയാണ്, വിച്ച് വൺ വിൽ ബി റിച്ച് ഫസ്റ്റ്. സോ സിമ്പിൾ, വിച്ച് വൺ ഹാവിംഗ് ദ ഹയർ ആക്സിലറേഷൻ which object having higher acceleration, that object will reach the ground first. Clear? Clear, sir. That's it. So, മൂന്ന് കാര്യങ്ങളും നോട്ടീസ് ചെയ്യാം. നമുക്ക് ഇന്ന് ക്ലാസ് അതിനുപേരും എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. സോ താങ്ക് യു. ബൈ സർ, താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു.